പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 ജനുവരി മാസം 21-ാം തീയതി, ഹല്ലേലൂയ, വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും നമുക്ക് നല്ല ഉറക്കത്തെ കർത്താവ് തന്ന് അനുഗ്രഹിച്ചു. സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ നമ്മുടെ പിതാവ് നമുക്ക് അവസരമൊരുക്കി തന്നില്ലേ? അതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തിരുവചനത്തിൽ പറയുന്നു, അവൻ്റെ ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പകൽക്കാലം ഒന്ന് ഓർത്ത് നോക്കിയേ, കഴിഞ്ഞ രാത്രികാലത്തെ ഒന്ന് ഓർത്ത് നോക്കിയേ. കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? എന്തെല്ലാം അനർത്ഥങ്ങൾ വരാമായിരുന്നു, എന്തെല്ലാം അപകടങ്ങൾ വരാമായിരുന്നു. അതിൽ നിന്നൊക്കെയും നമ്മളെ കർത്താവ് വിടുവിച്ച് തൻ്റെ ചിറക് വിടർത്തി സൂക്ഷിച്ച് ആ ചിറകിൻ്റെ അടിയിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഈ പ്രഭാതി നന്ദി പറഞ്ഞിട്ട് കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം പറ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനോട് പറ, കർത്താവെ, അങ്ങ് നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, അങ്ങ് നടത്തിയത് കൊണ്ടാണ് ഞാൻ നടന്നത്, അങ്ങായി എൻ്റെ എല്ലാം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രമെന്ന് പറഞ്ഞാട്ട് എല്ലാവരെയും ശബ്ദം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ 75-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. അതെ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഥാവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. അങ്ങയുടെ നാമം അടുത്തിരിക്കുന്നു. ആമേൻ. ഞങ്ങൾ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ അതിശയ പ്രവൃത്തികളെയും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഘോഷിക്കുന്നു. 9-10, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിനെ സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. അടുത്തത് ഇങ്ങനെ പറയുന്നത്, യാക്കോബിൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യും? സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട ആമൻ നമ്മുടെ ഓരോരുത്തരുടെയും കൊമ്പിനെ, അല്ലെങ്കിൽ നമ്മുടെ തലയെ കർത്താവ് താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല. കർത്താവ് നമ്മുടെ തലയെ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. കേട്ടോ, ധൈര്യമായിട്ടിരുന്നാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ഏക ഹൃദയത്തോട് വേണം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുക. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അപ്പാ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അപ്പം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്നു, ഏത് സമയത്ത് കേൾക്കുന്നു, അവരെവിടെയാണെങ്കിലും അങ്ങയുടെ വലിയ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യം ഞങ്ങളുടെ യേശുവാണ്. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവശക്തി രോഗികളായിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവശക്തി രോഗികളായിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ ആരോഗ്യം മടങ്ങി വരട്ടെ. ആമേൻ. സ്വസ്ഥമായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, തലയ്ക്കകത്ത് ഭാരമായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളായി തലയ്ക്കകത്ത് ഭാരം അനുഭവപ്പെട്ടു, ആമേൻ, ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ആ ഭാരം മാറട്ടെ, ആരോഗ്യമുള്ളവരായി മാറട്ടെ. അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, വെരികോസ്വൈൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങേക്കൊന്നും അസാധ്യമല്ല കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ആ വെരികോസ്വൈൻ്റെ ബുദ്ധിമുട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഈ വെരികോസ്വൈൻ്റെ ബുദ്ധിമുട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവർ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, വീട് പണി നടക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു വീട് പണി. ആമേൻ. അത് എങ്ങും എത്താതൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വീട് പണി തക്ക സമയത്ത് പൂർത്തീകരിപ്പാൻ
ആങ്മേൻ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് തക്ക സമയത്ത് പൂർത്തീകരിപ്പാൻ കർത്താവെ അങ്ങിടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കൊറോണ വൈറസിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരം നീട്ടണമേ, ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ, സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വേഗത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ കോംപ്ലിക്കേഷനിൽ നിന്നും കർത്താവിനെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം പറയുന്നു. നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹവും ആമേൻ ശ്രേഷ്ഠവും മേത്രവുമായി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. വൺ ഇയർ റീഡിംഗ് പോർഷൻ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 41 42 അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ 21 മർക്കോസിൻ്റെ സുവിശേഷം 13 സിക്സ് മന്ത്സ് റീഡിംഗ് പോർഷൻ ആണെങ്കിൽ ലേവ്യ പുസ്തകം 13, 14, 15 അധ്യായങ്ങളാണ് വായിക്കേണ്ടത്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഒരുക്കട്ടെ. അതുപോലെ നാളത്തെ നമ്മുടെ സഭായോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇപ്പോഴേ അതിനുവേണ്ടി ഒരുങ്ങിക്കോണം. അവൻ അങ്ങനെ ഒരുങ്ങി വന്ന് പങ്കെടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ, കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ വേഗത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കേൾക്കുന്ന, എപ്പോഴും സുപരിചിതമായ, പല പ്രാവശ്യം മോർണിംഗ് മെസ്സേജിൽ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് കർത്താവിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ അതിനകത്തു ഇന്നത്തെ ആവശ്യത്തിനുള്ള മന്ന കർത്താവ് നമുക്ക് തരും. മർക്കോസിൻ്റെ സുവിശേഷം 5:34 വാക്യമാണ്. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഈ മെസ്സേജിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഹൗ ടു അപ്രോച്ച് ജീസസ് എന്നാണ്. എങ്ങനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ ആരായാലും ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനായിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. എന്താ ഇതിന് പറയുന്നത്? മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കും. നമുക്ക് ഈ കഥ നല്ല സുപരിചിതമാണ്, നമുക്ക് വളരെ അറിയാവുന്ന കഥയാണ്. എങ്കിലും ഒന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഈ സഹോദരി 12 രക്തസ്രാവത്താൽ ഭാരപ്പെടുകയാണ്. അന്നത്തെ കാലത്ത് രക്തസ്രാവം എന്ന് പറയുന്നത് ഹീനമായ രോഗമാണ്. സമൂഹത്തിൽ ഇറങ്ങുവാൻ കഴിയത്തില്ല, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും, ആലയത്തിൽ പോകാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ഐസൊലേഷൻ ഉള്ള ഒരവസ്ഥയാണ് ഈ രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ. ആമേൻ. അപ്പോൾ രക്തസ്രാവമുള്ളവളായി അവൾ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. അപ്പോൾ പല രീതിയിലുള്ള ചികിത്സകൾ അവൾ നടത്തി. ഈ ചികിത്സകളൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചിട്ട് സഫേർഡ് മെനി തിങ്സ് ഓഫ് മെനി ഫിസിഷ്യൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം പല രീതിയിലുള്ള ചികിത്സകൾ ചെയ്തു. ചിലപ്പം നമുക്കറിയാം പലതായിരിക്കും ചെയ്തത്. ഓക്കെ, അതൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതല്ലാതെ സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചു. തൻ്റെ കയ്യിലുള്ളതെല്ലാം അവൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ധൈര്യമായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാണ്ട് പല വഴികൾ നോക്കി, ആമേൻ, പല രീതികൾ നോക്കി, പല മെത്തേഡ്സ് നോക്കി, പരിഹാരമില്ലാത്ത പ്രശ്നമാണോ, ഇന്ന് പകൽക്കാലം കർത്താവിന് പരിഹാരം തരുവാൻ കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തിയൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാരണം ഏത് പ്രശ്നമാണെങ്കിലും പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിഹാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത്. ആമേൻ. കർത്താവിൻ്റെ അടുക്കലേക്ക് ആമേൻ നിങ്ങളുടെ പ്രശ്നവുമായിട്ട് വന്നാൽ മതി. അവൻ നിശ്ചയമായിട്ടും പരിഹാരം തരുന്ന കർത്താവാണ്. സ്തോത്രം. തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നു. ഹല്ലേലൂയ. അവള് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചു, എല്ലാം തീർന്നു, ഒന്നുമില്ല കയ്യിൽ. ഏറ്റവും പരവശ്യയായി തീർന്നിരിക്കുക, ആങ്ങ് വല്ലാത്ത വേഴ്സ് കണ്ടീഷനിലിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ പല രീതികളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വൈദ്യന്മാരുണ്ടോ, ഇനി പോകാത്ത വൈദ്യന്മാരുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അവൾ പല രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് വീട്ടിലിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമൻ ഈ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേൾക്കുന്നത്. അവളിങ്ങനെ കേൾക്കുക. യേശുവിനെ കുറിച്ച് അവൾ വേറെ ഒന്നും കേട്ട് കാണത്തില്ല. അവളുടെ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ കേൾക്കുന്നു. അവൾ കേട്ടത് യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, യേശു കുരുടന് കാഴ്ച കൊടുത്തു എന്നൊക്കെയുള്ള വർത്തമാനം അവളുടെ ചെവിയിൽ കേട്ടു. അവളുടെ ആരോ പുറത്തുകൂടെ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോയതായിരിക്കാം ഒരു പക്ഷേ. അവൾ വീടിനകത്തിരിക്കുമ്പോൾ അമൻ അവളുടെ സൈഡിൽ കൂടെ നടന്നു പോകുന്നവരും എല്ലാം പറഞ്ഞതായിരിക്കും. യേശു ഇങ്ങനെ, യേശു എന്ന് പറയുന്ന ഒരാളുണ്ട്, ഈ യേശു സൗഖ്യമാക്കുന്നു, യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു, അമൻ അങ്ങനെ പക്ഷപാതക്കാരനെ എഴുന്നേപ്പിച്ചു വിട്ടു എന്നൊക്കെയുള്ള കഥകൾ ഇവിടെ ചെവിയിൽ വന്നു കയറുവാനിട വന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അമൻ എന്തോ അവൾ അത് കേട്ടപ്പം
അവളൊരു തീരുമാനമെടുത്ത് ഏതായാലും പല വൈദ്യന്മാരെടുക്കെ പോയി, കയ്യിലുള്ള എല്ലാം ചകലമായി. എന്നാൽ പിന്നെ ഈ കേട്ടതുകൊണ്ട് അവൾക്കൊരു ഉറപ്പ് വന്നു, ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ആമേൻ. ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് അവളവിടെ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് അവൾ മനുഷ്യരെന്തു പറയും, സാഹചര്യം എന്തായിരിക്കും, അവൾ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, സമൂഹത്തിൽ പോകാൻ പാടില്ല, നാലു പേര് കൂടെ നിറച്ച് ഇറങ്ങി നിൽക്കാൻ പാടില്ല. പക്ഷെ അവൾ അതൊന്നും ഗണ്യമാക്കാതെ അവളുടെ മനസ്സിൽ വന്ന ഫെയ്ത്ത്, അവിടെ കഷ്ടത അവളെ പ്രേരിപ്പിക്കുക എങ്ങനെയും സൗഖ്യമാകാൻ. അവിടെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവളെ പ്രേരിപ്പിക്കുന്നു, എങ്ങനെയും നീ സൗഖ്യമാകണം, എങ്ങനെയും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം, എങ്ങനെയും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു വരണം, എങ്ങനെയും ഈ കഷ്ടതയിൽ നിന്ന് പുറത്തു വരണം എന്ന് അവിടെ കഴിഞ്ഞ കാല ജീവിതം അവളെ പ്രഷർ ചെയ്തപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ഈ കേട്ടത് അവളങ്ങ് വിശ്വസിച്ചു. ഇതാണ് നമുക്ക് പറ്റുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ആഴമായിട്ട് കേട്ടു, പലരുടെയും സൗഖ്യങ്ങൾ കേട്ടു, പലരുടെയും ആശ്വാസങ്ങൾ കേട്ടു, പക്ഷെ നമ്മൾ ആഴമായിട്ട് വിശ്വസിക്കത്തില്ല. അവൾ ഹൃദയപൂർവ്വം യേശുവിനെ വിശ്വസിച്ചു. അതാ മർക്കോസിൻ്റെ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. രണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നവനാന്ന് വിശ്വസിക്കണം. അപ്പോൾ കർത്താവിൻ്റെ നമ്മൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ കൂടാനിരിക്കുമ്പോൾ, നമ്മൾ ദൈവവചനം കേൾക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ദൈവദാസനോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, നമ്മുടെ ഫെയ്ത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വളരെ ബോധമുണ്ടാകണം, ഇന്ന് എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും, ഇന്ന് എൻ്റെ വിടുതല, ഇന്ന് ഞാൻ ആശ്വാസം പ്രാപിച്ചേ പുറത്തു വരികയുള്ളൂ, ഈ ആരാധനയോടുകൂടെ എനിക്ക് വിടുതൽ കിട്ടും, ഈ പ്രാർത്ഥനയോടുകൂടെ എനിക്ക് വിടുതൽ കിട്ടും, ഞാൻ പോകുന്നത് യേശുവിൻ്റെ അടുക്കലേക്ക്. ഇവക്ക് ആഴമായ റെവലേഷനൊന്നുമില്ല, പക്ഷേ അവൾ കേട്ടു ഇവൻ സൗഖ്യമാക്കുന്നവനാണെന്ന്, അവൾ കേട്ടു ഇവൾക്ക് വിടുവിപ്പാൻ കഴിയുമെന്ന് അവൾ തീരുമാനിച്ചു. എന്നാൽ പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? വിടുതൽ പ്രാപിച്ചിട്ടേ ഉള്ളൂ കാര്യം. പ്രിയപ്പെട്ടവരെ, ഹൗ ടു അപ്രോച്ച് ജീസസ്, എങ്ങനെ യേശുവിനെ എൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ അവൾ അവിടെ ഹൃദയത്തിൽ വിശ്വസിച്ചു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. യേശു കൈവെക്കണമെന്ന് അവൾ ആഗ്രഹിച്ചില്ല, യേശു കൽപ്പിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചില്ല. അവൾ കേട്ടതിൽ നിന്നും അവൾക്ക് മനസ്സിലായി, എടാ ഇവനിൽ അസാധാരണ ശക്തി വ്യാപരിക്കുന്നുണ്ട്, ഇവനിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി വലുതാണ്, അത് പലരെ സൗഖ്യമാക്കിയെങ്കിൽ ഞാൻ ആ വസ്ത്രത്തിൻ്റെ തൊമ്പൊന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യമാകുമെന്ന് അവൾ എന്ത് ചെയ്തു? അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. എന്നിട്ടോ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവൾ വായികൊണ്ട് പറയാൻ തുടങ്ങി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ നാവ് അനങ്ങുക, പോകുന്ന വഴിയൊക്കെ ആമേൻ അവിടെ നാവ് അനങ്ങിക്കൊണ്ടായിരിക്കുന്നത്. എന്തോ പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രത്തുമ്പിൽ തൊട്ടാൽ സൗഖ്യമാകും. അപ്പോൾ അവിടെ ലക്ഷ്യം എന്തുവാ? എങ്ങനെയും വസ്ത്രത്തിൻ്റെ തുമ്പിലൊന്ന് തുടരണം, സൗഖ്യമാകണം. എങ്ങനെയും വസ്ത്രത്തിൻ്റെ തുമ്പിലൊന്ന് തുടരണം, സൗഖ്യമാകണം. പ്രിയപ്പെട്ടവരെ, ആ പോക്ക് അവൾ ചെന്ന് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. അതാണ് ആവശ്യക്കാരൻ ഔചിത്യമില്ലെന്ന് പറയും. എന്ത് വില കൊടുത്തും അവൾ ചെയ്യാൻ തയ്യാറായി. അവൾ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തൊട്ടു. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു, 28 കഴിഞ്ഞ് 29-ാമത്തെ വാക്യം പറഞ്ഞു, ക്ഷണത്തിൽ, ഇമ്മീഡിയറ്റ്ലി, ആമേൻ, ആ സ്ട്രെയിറ്റ് അവേ, ആമേൻ, അവിടെ പറഞ്ഞ് ദ ഫൗണ്ടൻ ഓഫ് ദ ഓഫ് ഹെയർ ബ്ലഡ് വാസ് ഡ്രൈഡ് അപ്പ്. ആമേൻ, അവളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന രക്തത്തിൻ്റെ ആ ഒഴുക്ക് ആ സ്പോട്ടിൽ നിന്നു. ഞാൻ ചോദിക്കട്ടെ, യേശു എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. യേശു എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഇവൾ കേട്ടു, ഇവൾ വിശ്വസിച്ചു, ഇവൾ പറഞ്ഞു, അവൾ ആക്ഷൻ, അവൾ പ്രവർത്തിച്ചു, അതവിടെ ജീവിതത്തിൽ സൗഖ്യമായി മാറി. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ വിഷയവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. എന്താ വേണ്ടിയെന്നറിയാമോ? എൻ്റെ യേശു മതിയായവനാണ് ആദ്യമായി വിശ്വസിക്കണം. രണ്ട്, എങ്ങനെയും അവനെ തൊടുവാൻ ആഗ്രഹിക്കണം. തൊടുവാ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആയിരിക്കും, യോ അവനെ കാണാൻ കഴിയുന്നതിൽ വിശ്വാസത്തോടെ തുടരണം, വിശ്വാസത്തോടെ തുടരണം. യേശു വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശക്തി വ്യാപരിപ്പാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നമ്മുടെ ഫെയ്ത്ത്. യഥോസ്തുതി പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ ചെല്ലണം. വിശ്വാസത്തോടെ ചെന്നിട്ട് അവനെ തൊട്ടപ്പോൾ എന്ത് പറ്റി? അവൻ രക്തസ്രാവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി എന്ന് ശരീരത്തിലറിഞ്ഞു. അവൾ ഇമ്മീഡിയറ്റ്ലി അവളുടെ അനുഭവം അവൾ കാണുക, അവളുടെ ജീവിതത്തിൽ സൗഖ്യമാകുന്നത്. അതാ യേശു അവളോട് പറഞ്ഞത്, മകളെ അപ്പോഴത്തേനും യേശു അന്വേഷിച്ചു, ആർക്കായി സംഭവിച്ചു? ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, നീ എന്നായി പറയുന്നു? ഇത്രയും പേര് ഇവിടെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നിന്നെ തൊട്ടത് ആരാന്നത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു? ഉടനെ പറയുക, യേശു പറയുക, അങ്ങനെ അല്ലടാ, ഇവിടെ വീട്ടിൽ നിന്ന് വിശ്വാസത്തോടെ ഇറങ്ങി വന്നവളും പലരും തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നോട് അടുത്തൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇവൾ തൊട്ടത് അങ്ങനെയുള്ള തൊടിയിലല്ല, അവൾ മനഃപൂർവ്വം തൊട്ടതാണ്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, അവനിൽ നിന്ന് ശക്തി പുറപ്പെടത്തക്ക വിധത്തിലുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം നമുക്കുണ്ടെങ്കിൽ, അവൻ ഏത് മഹാമാരിയായാലും, ഏത് മാറാരോഗമായാലും, ഏത് തീരാരോഗമായാലും, ഏത് മാറത്തില്ലെന്ന് പറയുന്ന പ്രശ്നമായാലും അതിന് പരിഹാരമുണ്ട് കേട്ടോ. അതുകൊണ്ട് വിശ്വാസത്തോടെ വേണം യേശുവിനെ അപ്രോച്ച് ചെയ്യാൻ. പ്രാർത്ഥിക്കാൻ പായിടുമ്പോൾ വിശ്വാസം വേണം, ആരാധന
എനിക്ക് ഇരിക്കുമ്പോൾ വിശ്വാസം വേണം. ഒരു ദൈവദാസനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. എന്തുവാ, ഇന്ന് എൻ്റെ ഈ ബാധ ഒഴിയും, അല്ലെങ്കിൽ എൻ്റെ കഷ്ടതയ്ക്ക് ഇന്ന് വിരാമമോ, കാരണം ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്കാണ് ചെല്ലുന്നത്, യേശുവാ എന്നെ വിടുവിക്കുന്നത്. അവൻ യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവളെ രക്ഷിച്ചത് എന്തുവാ, യേശു പറഞ്ഞ് ആ ഞാൻ നിന്നെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. നോ, യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം. നീ വീട്ടിൽ വെച്ച് കേട്ടപ്പം നീ വിശ്വസിച്ചില്ലേ, എന്നിട്ട് നീ അത് പറഞ്ഞുകൊണ്ട് വന്നില്ലേ, ആ ഫെയ്ത്തിലല്ലേ നീ എന്നെ വന്ന് തൊട്ടത്. ആ വിശ്വാസമാണ് ഇന്ന് നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആ വിശ്വാസം ഉണ്ടോ? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇന്ന് തിരിച്ചു പോകുമ്പോൾ സൗഖ്യത്തോടാ പോകുന്നത്, വിടുതലോടാ പോകുന്നത്. ആ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, സമാധാനത്തോടെ പോയിക്കോളാൻ കർത്താവ് പറയുക, ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്തോ നമ്മളെ പഠിപ്പിക്കുന്നത്, അപ്രോച്ച് ജീസസ് എങ്ങനെ, ബൈ ഫെയ്ത്ത്, വിശ്വാസത്തോടെ ചെല്ലുക. വിശ്വാസം എന്ന് പറയുന്നത് താക്കോലാണ്, വിശ്വാസം എന്ന് പറയുന്നത് കറൻസിയാണ്. ഐ മീൻ, കറൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ, എന്തെങ്കിലും മേടിക്കണമെങ്കിൽ കറൻസി വേണം. ഇത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ, ദൈവരാജ്യത്തിലെ കറൻസിയാണ്. നിങ്ങൾ വിശ്വാസം കൊടുക്കുമ്പോൾ ദൈവത്തിലുള്ളത് അവൻ നമ്മളിലേക്ക് തരും, അവൻ്റെ ശക്തി നമ്മളിലേക്ക് തരും, അവൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമ്മളിലേക്ക് ചലിപ്പിക്കും. അതുകൊണ്ട് എങ്ങനെ വേണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ, അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വിശ്വാസത്തോടെ വേണം ചെല്ലാൻ. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് അനേകർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിശ്വാസത്താൽ തൊട്ട്, വിശ്വാസത്താൽ ആമേൻ യേശുവിൽ നിന്ന് ശക്തി പ്രാപിച്ച് അവൻ അനേകർ ഇന്ന് പൽക്കാലം വിടുതൽ പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.